1970s ജാപ്പനീസ് തെരുവോരങ്ങളിലൂടെ മുഖത്തൊരു മാസ്ക് ധരിച്ച് കയ്യിൽ മൂർച്ചയേറിയ ആയുധങ്ങളുമായി അവൾ നടക്കുമായിരുന്നു. ജാപ്പനീസ് ഇതിഹാസങ്ങളിലെ പേടിപ്പെടുത്തുന്ന കഥാപാത്രത്തിൻ്റെ പേരാണ് കുച്ചിസാക്കെ ഒന്ന. 1200s ജീവിച്ചിരുന്ന ഒരു സുന്ദരിയായ യുവതിയായിരുന്നു അവൾ. അവളുടെ ഭർത്താവ് ഒരു യോദ്ധാവായിരുന്നു. അതിനാൽ അയാൾക്ക് യുദ്ധത്തിനും മറ്റും വീട് വിട്ടു പോകേണ്ടതായി വന്നു. എന്നാൽ തിരിച്ചു വന്നതിന് ശേഷം തൻ്റെ ഭാര്യയെ മറ്റൊരാളോടൊപ്പം കാണുകയും ദേഷ്യം സഹിക്കാൻ വയ്യാതെ അവളുടെ മുഖം ഒരു ചെവി മുതൽ മറ്റേ ചെവി വരെ കീറി വിരൂപിയാക്കുകയും ചെയ്തു. തൻ്റെ ഈ വിരൂപമായ മുഖം കാണാൻ പറ്റാതെ അവൾ ഒരു വലിയ കത്തികയെടുത്ത് സ്വയം കുത്തി മരിച്ചു. പിന്നീട് 1970s-ലും 1990s-ലും അവൾ പ്രത്യക്ഷപ്പെട്ടു. മുഖത്ത് മാസ്ക് ധരിച്ച് കയ്യിൽ മൂർച്ചയേറിയ ആയുധങ്ങളുമായി തൻ്റെ മുന്നിൽ കാണുന്ന ആളോട് അവൾ രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുമായിരുന്നു. ആദ്യത്തേത് അവളെ കാണാൻ ഭംഗിയുണ്ടോ എന്ന്. ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ അവരെ അപ്പോൾ തന്നെ കൊന്നുകളയും. ഇനി ഉണ്ട് എന്നാണ് പറഞ്ഞതെങ്കിൽ അവൾ മാസ്ക് മാറ്റുകയും തൻ്റെ വിരൂപമായ മുഖം കാണിക്കുകയും അതിനുശേഷം വീണ്ടും ചോദ്യം ആവർത്തിക്കും. എന്നെ കാണാൻ ഇപ്പോഴും ഭംഗിയുണ്ടോ എന്ന്. അതിനും ഇല്ല എന്നാണ് ഉത്തരം പറയുന്നതെങ്കിൽ അവരെ കൊന്നുകളയും. അതിന് ഉണ്ട് എന്നാണ് ഉത്തരമെങ്കിൽ അവളെ പോലെ തന്നെ ചെവി മുതൽ മറ്റേ ചെവി വരെ കീറി അവരെയും വിരൂപിയാക്കും. കുട്ടികളായിരുന്നു അവളുടെ പ്രധാന ഇര. ഈ കാലഘട്ടത്തിൽ കുറേ ആളുകൾ കാണാതാവുകയും കുറേ ആളുകൾ മരണപ്പെടുകയും ചെയ്തു. 1990s-ൻ്റെ പകുതിയോടെ കുച്ചിസാക്കെ ഒന്നയുടെ ഉപദ്രവം നിലച്ചു എന്ന് ആശ്വസിച്ച ജപ്പാനീസ് ജനതയ്ക്ക് മുന്നിലേക്ക് 2000s-ൻ്റെ തുടക്കത്തിൽ അവൾ പിന്നെയും വന്നു. ജാപ്പനീസ് ജനത ഇന്നും കുച്ചിസാക്കെ ഒന്നയുടെ വരവിനെ പേടിയോടെ കാത്തിരിക്കുന്നു. ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.